Hello friends, my name is Mubin Rafiq. Welcome to the inspiring world of Mediface Official. In July 26, India Kargil Dinamai Adirikum. Endana Kargil Dinam? 1999-il Indiyum Pakistanumayi nadana yuddhathil ekadesham 525-olam sainikar Indiyakku nashtamayi. ഈ സൈനികരുടെ ഈ വീരജവാന്മാരുടെ ആദരവായിട്ട് ഇന്ത്യ ഈ ദിനത്തെ കാർഗിൽ ദിനമായി ആചരിച്ചു പോരുകയാണ്. 500-olam സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇന്ത്യ പാക് ബന്ധത്തിൽ അഥവാ യുദ്ധബന്ധത്തിൽ ഏറ്റവും വലിയ വിജയം നൽകിയ ഒരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. ഈ കാർഗിൽ യുദ്ധം നടക്കുന്നത് 1999-ലാണെന്ന് പറഞ്ഞല്ലോ. ഏകദേശം മെയ് മാസമായപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ജമ്മു കാശ്മീരിൻ്റെ ഒരു ജോഗ്രഫി പരിശോധിച്ചാൽ മഞ്ഞുമലകളാൽ സമ്പൂർണ്ണമാണ്, അല്ലെങ്കിൽ സമ്പുഷ്ടമാണ്. ഈ സമയത്ത് അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ശൈത്യം സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളുടെ സൈനികർക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ നമ്മളുടെ ഇന്ത്യൻ സൈന്യം അഥവാ ഇന്ത്യൻ സൈനിക മേധാവികൾ അവരെ തിരിച്ചു വിളിക്കുകയാണ്. ഈ കാർഗിൽ പ്രദേശത്തായിരുന്നു അതിശക്തമായിട്ടുള്ള ശൈത്യം അന്നുണ്ടായിരുന്നത്. അപ്പോൾ പാകിസ്ഥാനുമായി ബോർഡർ പങ്കിടുന്ന ഈ ഒരു പ്രദേശത്ത് നിന്നും നമ്മളുടെ സൈനികരെ തിരിച്ചു വിളിച്ച് ആ ഒരു തക്കം നോക്കി നിന്ന നമ്മളുടെ അയൽപക്ക രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അങ്ങനെ നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിച്ച പാകിസ്ഥാൻ സൈനികർക്കും തീവ്രവാദികൾക്കും ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറയാൻ കഴിയില്ല, വിധി നമ്മളുടെ കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമുണ്ടായി. ഈ ശക്തമായ തണുപ്പിലും അവിടെ ആട് മേയ്ക്കാൻ പോയ ആട്ടിടയന്മാർ ഈ പാകിസ്ഥാൻ തീവ്രവാദികളെ അതുപോലെ തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരെയൊക്കെ കാണുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ അധീനതയിലുള്ള കാർഗിൽ പ്രദേശത്ത് ഇന്ത്യയുടെ അധീനതയിലുള്ള കാർഗിൽ പ്രദേശമെന്ന് എടുത്തു പറയാൻ കാരണം നമ്മളുടെ നാട്ടിൽ മറ്റുള്ള സൈന്യത്തിൻ്റെ ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും മനസ്സിലാകുമല്ലോ. അപ്പോൾ ആ പ്രദേശത്തുള്ള ആട്ടിടയന്മാർ ഇവരെ കാണുകയും നമുക്ക് വലിയ സഹായമെന്നോണം അവർ ഇന്ത്യൻ സൈന്യത്തെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മെയ് മാസത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ നമ്മളുടെ പെട്രോൾ സംഘത്തെ അവിടെ റോന്ത് ചുറ്റാൻ വേണ്ടി അയക്കുന്നു. റോന്ത് ചുറ്റൽ കഴിഞ്ഞു വന്ന ഈ ഒരു സൈന്യത്തിൽ നിന്ന് ബാക്കിയായി അവശേഷിച്ചത് വളരെ ചുരുക്കം ആളുകൾ, അഥവാ എന്തൊക്കെയോ അപകടങ്ങൾ മണത്തറിയുന്നു എന്നു സാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന സൈനിക ശക്തി ഒരിക്കലും വെറുതെ ഇരിക്കില്ലല്ലോ. ഏകദേശം 4-ാമത്തെ സ്ഥാനമാണ് മൊത്തത്തിൽ നമ്മളുടെ ഇന്ത്യൻ സൈന്യത്തിന്. അമേരിക്ക, റഷ്യ കഴിഞ്ഞാൽ പിന്നെ ചൈന, ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ സൈന്യമാണ്. അപ്പോൾ അത്രയും ശക്തമായ സൈന്യം. അതിൽ തന്നെ കരസേന എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്ത്യൻ സൈന്യം ഇതിനെതിരെ ശക്തമായി പോരാടാൻ തീരുമാനിക്കുകയും ആ പ്രദേശത്തേക്ക്, കാർഗിൽ പ്രദേശത്തേക്ക് സൈനികരെ വിക്ഷേപിക്കുകയും അവിടെ നിന്ന് യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിക്കുന്നത് മെയ് 8-നാണ്. അങ്ങനെ മെയ് 8-ന് ആരംഭിച്ച യുദ്ധം ഏകദേശം ജൂലൈ 14 വരെ ശക്തമായി യുദ്ധമായി തുടരുകയാണ്. അങ്ങനെ ജൂലൈ 14 കാർഗിൽ യുദ്ധം വളരെ ശക്തമായിട്ട് പോരാടിയ ഇന്ത്യൻ സൈന്യം നമുക്ക് വലിയ വിജയം നേടിത്തരികയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന APJ കാർഗിൽ യുദ്ധം നമ്മളുടെ ഏറ്റവും വലിയ പോരാട്ട വീര്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ജൂലൈ 26 ഈ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് നമ്മളുടെ ഔദ്യോഗിക മന്ത്രാലയം റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അപ്പോൾ ഈയൊരു യുദ്ധത്തിൽ നമുക്ക് നഷ്ടമായത് 500-olam, അല്ലെങ്കിൽ 525-olam ജവാന്മാരെയാണ്. ഈ ജവാന്മാരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കാർഗിൽ ദിനം ഇന്ന് ആദരിച്ചു പോരുന്നത്. ഫ്രണ്ട്സ്, ഏകദേശം 21 വർഷമായിട്ട് കാർഗിൽ ദിനം നമ്മൾ ആദരിക്കുകയും ആ വീരജവാന്മാരെ നമ്മൾ സ്മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നക്കാരനായി നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു വലിയ പോരാളിയാണ്, അല്ലെങ്കിൽ തീവ്രവാദിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊറോണ എന്ന് പറയുന്ന വൈറസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അന്നത്തെ
ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇന്ത്യൻ പട്ടാളത്തിന് അവരെ നേരിട്ട് 3 മാസം കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം 6 മാസമായിട്ട് ഇന്നത്തെ നമ്മളുടെ സൈനികരായിട്ടുള്ള അഥവാ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകരും മറ്റ് പോലീസ് മേധാവികളും ഒക്കെ എല്ലാ ആളുകളും ശക്തമായിട്ട് ഇതിനെതിരെ പോരാടുകയാണ്. നമ്മളും അതിൽ വലിയ രൂപത്തിൽ പങ്കാളികളാണ്. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ ഏകദേശം 2 ആഴ്ചയോളമായിട്ട് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് ഈ ഒരു കൊറോണ വൈറസ്, പ്രത്യേകിച്ച് നമ്മളുടെ കേരളം ഇതിനെ പ്രതിരോധിക്കുന്നതിൽ ഇന്ന് മുൻപന്തിയിലാണ്. പക്ഷേ സമൂഹ വ്യാപനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. കാരണം ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1103 ആളുകൾക്ക് മൊത്തം കൊറോണ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് വരികയും അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് 838 ആളുകൾക്ക് 1103 ആളുകളിൽ 838 ആളുകൾക്ക് സമ്പർക്കം മൂലം രോഗം പടർന്നു എന്നുള്ളതാണ്. ഇത് ഇന്നലത്തെ ഒരു കണക്കാണ്. ഇത് ഏകദേശം 1 ആഴ്ചയോളമായിട്ട് സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം വളരെ കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം നമ്മളുടെ വിദേശത്തു നിന്ന് വന്ന ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നലത്തെ കണക്കിൽ ഏകദേശം 119 ആളുകൾക്കാണ് വിദേശത്ത് നിന്ന് വന്ന ആളുകൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കും വളരെ കുറവാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലൂടെയാണ് അഥവാ സമൂഹ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ സമ്പർക്കത്തിലൂടെ നമ്മൾ ഈയൊരു രോഗം ഇവിടെയെല്ലാം പടർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനെതിരെ പോരാടുന്നതിൽ ഒരു പക്ഷേ നമ്മൾ തളർന്നു പോയേക്കാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാർഗിൽ ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കൊറോണയെ നമ്മൾ ശക്തമായി നേരിടുകയും അതിനെ ഈ ഒരു സമൂഹ വ്യാപനം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് നിലവിലുള്ള ആളുകളിലൂടെ ഈ ഒരു രോഗം നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോവുകയുള്ളൂ, ഒഴിവായി പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ ശക്തമായി പോരാടാൻ തയ്യാറാവുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകളും ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ സ്റ്റേ സേഫ്.